ടി എൻ പ്രതാപനെ പോലെ ഇത്രയും ഗതികെട്ടവൻ വേറെ ആരും കാണില്ല എന്ന് മലയാളികൾ കളിയാക്കി പറഞ്ഞാൽ അവരെ കുറ്റം പറയാനൊക്കത്തില്ല. ആർക്കും തോന്നിപ്പോകാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്. അന്ന് പള്ളിയിൽ ഒരു കുല പഴം കൊടുക്കുന്നതിന് പകരം നമ്മുടെ ചെമ്പ് ഗോപി ചെയ്തതുപോലെ വെള്ള പൂശിയ അല്ലെങ്കിൽ സ്വർണം പൂശിയ ഏതെങ്കിലും ഒരു ഐറ്റം കാണിക്കുകയായി വെച്ചിരുന്നെങ്കിൽ ഇന്നീ വിഷമിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടാകുമായിരുന്നു? അല്പം കണത്തിൽ കൊടുത്താലല്ലേ കാര്യമുള്ളൂ എന്ന് അറിയില്ലായിരുന്നോ താങ്കൾക്ക്? അതൊന്നും ആരും പറഞ്ഞു തന്നില്ലായിരുന്നോ? പോട്ടെ പ്രതാപ, താങ്കൾക്ക് ഇത്തവണ എന്തായാലും തൃശ്ശൂർ വിധിച്ചിട്ടില്ല എന്ന് മാത്രം വിചാരിച്ച് സമാധാനിച്ചാൽ മതി. എന്തൊക്കെയായിരുന്നു സ്ഥാനാർത്ഥി നിർണയം വരുന്നതിന് മുന്നേ തന്നെ ചുവരെഴുതുന്നു, പോസ്റ്റർ അടിച്ചിറക്കുന്നു, അങ്ങനെ ബഹളങ്ങൾ ചില്ലറയൊന്നുമല്ലായിരുന്നല്ലോ? അവസാന സംഭവം വിവാദമായതോടെ അതും അങ്ങ് അവസാനിപ്പിച്ച് വീട്ടിൽ കെട്ടിപ്പൂട്ടിയിരിക്കേണ്ട അവസ്ഥയും വന്നു. പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമോ അന്നേരം ഉണ്ടാക്കിയ പുകില് ചില്ലറയൊന്നുമല്ല. എന്തായാലും അത് വഴിയേ പറയാം. തുടക്കം മുതൽ പ്രതാപന് നല്ല പ്രതീക്ഷയായിരുന്നു. തനിക്ക് തൃശ്ശൂർ തന്നെ കിട്ടുമെന്നും താൻ മത്സരിച്ച് വിജയിക്കുമെന്നും ഒക്കെ ദിവാസ്വപ്നം കണ്ടു കിടക്കുകയായിരുന്നു നമ്മുടെ പ്രതാപൻ. പക്ഷേ അവസാനം പത്മജി അങ്ങ് കലമിട്ട് ഉടച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിൽ 1000 തവണ പത്മജയെ ശപിക്കുകയും നാവിൽ സരസ്വതി വിളയാട്ടം നടത്തിയെന്നുമാണ് അണികൾ പറയുന്നത്. അടിച്ച ലക്ഷക്കണക്കിന് പോസ്റ്റർ മാത്രം ഇപ്പോൾ മിച്ചമായി. ലോക്സഭാ സീറ്റ് പോയെങ്കിൽ എന്താ പ്രതാപ, ഗോൾഡൻ ഓഫർ അല്ലേ നമ്മുടെ ഹൈക്കമാൻഡ് താങ്കൾക്ക് നൽകിയത്? അതും രാജ്യസഭാ സീറ്റ്, അതിലും വലുതൊന്നും അല്ലല്ലോ തൃശ്ശൂരിലെ പീറ ലോക്സഭാ സീറ്റ്. പോകാം പറ. പക്ഷേ ഈ ഉറപ്പ് കോൺഗ്രസ്സുകാരാണ് നൽകിയത്, അതുകൊണ്ട് തന്നെ ഇതൊരു കുറിപ്പിൻ്റെ ഉറപ്പാകാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ മിനിറ്റിന് മിനിറ്റിനാണ് കോൺഗ്രസ്സുകാർ കാവി അണിയുന്നത്, ഒന്ന് കരുതിയിരിക്കുന്നതാകും നല്ലത് കേട്ടോ പ്രതാപ. എന്തായാലും വടകരയിൽ നിന്നും മുരളീധരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോഴത്തേനും പ്രതാപൻ ഔട്ടായി. പക്ഷേ ഇതിലും വലിയ തമാശ ഇതൊന്നുമല്ല. തൃശ്ശൂർ മണ്ഡലത്തിൽ മുരളീധരന് വേണ്ടി ഇപ്പോൾ വോട്ട് പിടിക്കാൻ പ്രതാപൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. അല്പം അഭിമാനവും അന്തസ്സും ഉണ്ടെങ്കിൽ ആ പണിക്ക് പോകരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. അതേപോലെ തന്നെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുക എന്നൊരു നാറിയ പരിപാടിയും കൂടെ നമ്മുടെ കോൺഗ്രസ്സുകാർ പ്രതാപനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കെട്ടി ഇറക്കിയപ്പോഴത്തേനും പ്രതാപനെ കൊണ്ട് തന്നെ പ്രതാപൻ്റെ ചുവരെഴുത്തുകളെല്ലാം മായിപ്പിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ടും മനസ്സിലെ വിഷമം ഉള്ളിൽ കടിച്ചമർത്തിക്കൊണ്ടാണ് പ്രതാപൻ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത്. നല്ല അതൃപ്തിയും അമർഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ല പോലെയുണ്ട്. എന്നിട്ടോ ഇപ്പോൾ പ്രതാപൻ പറയുന്നത് മുരളി തന്നെക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിക്കാനും അതുവരെ പ്രവർത്തകർക്ക് വിശ്രമമില്ലെന്നും BJP യുടെയും RSS ൻ്റെയും നേതാക്കൾ തൃശ്ശൂർ പിടിക്കാൻ വരികയാണെന്നും എന്നേക്കാളും മികച്ച സ്ഥാനാർത്ഥി വേണമെന്ന് പാർട്ടി അതുകൊണ്ടാണ് തീരുമാനിച്ചതെന്നുമാണ് പ്രതാപൻ പറയുന്നത്. UDFൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ കരുത്തനായ ഒരാളെ തന്നെയാണ് ഇവിടെ ആവശ്യം. തൃശ്ശൂരിൻ്റെ പൈതൃകം സംരക്ഷിക്കാൻ, UDFൻ്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ മുരളീധരനെ പോലെ ഒരു കരുത്തനായ ഒരാളാണ് ആവശ്യമെന്നും ലീഡറുടെ വിശ്വാസ പ്രമാണത്തിൽ നെഞ്ച് ചേർത്ത് അവസാന ശ്വാസം വരെ മതേതരത്തിനായി പോരാടുമെന്നും പറഞ്ഞ K. മുരളീധരനെ തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നതും എന്നുകൂടെ പ്രതാപൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ പ്രതാപനോട് ഒന്ന് ചോദിച്ചോട്ടെ, അപ്പോൾ താങ്കൾ സ്വയം പറയുന്നത് താങ്കൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി അല്ല എന്നാണോ? താങ്കൾ എന്താണ് സ്വയം ഉദ്ദേശിച്ചത്? അതുപോലെ തന്നെ എങ്ങനെ സാധിക്കുന്നു താങ്കൾക്ക് ഇത്രയും ഇതായിട്ട് സംസാരിക്കാൻ? എന്തായാലും മുരളീധരൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് തന്നെ പറയാം. തോറ്റ് തുന്നം പാടാൻ തന്നെയാണ് മുരളീധരൻ കച്ചകെട്ടി തൃശ്ശൂരിലേക്ക് വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.